സോ ഹലോ വാട്സപ്പ് ഗൈസ്, എല്ലാവർക്കും മലയാളം ഗെയിമിനുടെ മറ്റേരുടെയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ, യെസ് ഗൈസ്, സി ജെ മാക്സ് അഥവാ മാക്സ് ഗെയിമിംഗ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ എന്ന ഓപ്ഷനിലിടുക. അപ്പോൾ വീഡിയോ ഇന്റർവ്യൂക്ക് ശേഷം വീഡിയോ എടുക്കുക. Кассандра, игривая подра, жат мне балда, разум убивала музыканта. Тем не менее я рядом был и верила, не горе, я не сильно. Я тебя, я Кассандра, игривая подра, жат мне балда, разум убивала. സോ ഹലോ വാട്സപ്പ് ഗൈസ്, ഇപ്പോൾ മച്ചമാരെ നമ്മൾ സി ജെ മാക്സിൻ്റെ വീഡിയോ ഡീറ്റെയിൽസിൽ പോകുന്ന മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതല്ല ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷനിലൂടെ മറക്കരുത്. അതുപോലെ തന്നെ സി ജെ മാക്സിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലൂടെ തന്നെ, അതും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷനിലൂടെ മറക്കരുത് ഗൈസ്. അപ്പോൾ നമ്മൾ സി ജെ മാക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സി ജെ മാക്സിൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നത് അതിൽ നിന്നാണ് ഗൈസ്, അതിൽ നിന്നാണ് സി ജെ മാക്സിൻ്റെ ഒറിജിനൽ നെയിം. ഇപ്പോൾ മാക്സ് ഗെയിമിങ്ങിൻ്റെ ഓണറായ സി ജെ മാക്സിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് അതുൽ എന്നാണ് ഗൈസ്. അതുപോലെ തന്നെ സി ജെ മാക്സിൻ്റെ നമുക്ക് ഗെയിം പ്ലേ വീഡിയോസ് നിറച്ച് കാണാറുണ്ട്. സി ജെ മാക്സിൻ്റെ ഡിവൈസ് എന്ന് പറയുന്നത് ഇതുവരെ കളിച്ച് ഇപ്പോൾ സി ജെ മാക്സിൻ്റെ ഡിവൈസ് എന്ന് പറയുന്നത് റിയൽമി 5 ആണ് ഗൈസ്. ഇതിനു മുമ്പ് ഒരു തെറ്റിദ്ധാരണ തിരുത്തിയിട്ടാണ് സി ജെ മാക്സ് ഫ്രീ ഫയർ കളിക്കു വന്നത്. എല്ലാ ഫ്രീ ഫയർ പ്ലേയേഴ്സിൻ്റെ ഒരു വിചാരമുണ്ട് നല്ലൊരു ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ഫ്രീ ഫയർ നന്നായിട്ട് കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊക്കെ തെറ്റിച്ചിട്ടാണ് ഫ്രീ ഫയറിലേക്ക് സി ജെ മാക്സ് വന്നത്. സി ജെ മാക്സ് കളിക്കുമ്പോൾ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു 1.5 കൊല്ലം വരെ സി ജെ മാക്സിൻ്റെ ഡിവൈസ് എന്ന് പറയുന്നത് സാംസങ് J2 ആണ് ഗൈസ്. വെറും 500 MB റാമുള്ള J2 ആണ് നമ്മുടെ സി ജെ മാക്സ് കളിച്ചു തുടങ്ങിയത്. അതുപോലെ തന്നെ ഇത്ര നന്നായിട്ട് 1 ടാപ്പും അതുപോലെ തന്നെ ഡ്രാഗപ്പും അല്ല സിറ്റപ്പ് ഗ്ലൂവോളും പഠിച്ചത് എല്ലാം ഈ സാംസങ് J2 നിന്നാണ്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ സി ജെ മാക്സിൻ്റെയും സ്റ്റഡീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സി ജെ മാക്സിൻ്റെ ഇപ്പോൾ സി ജെ മാക്സ് +2 കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ സി ജെ മാക്സിൻ്റെ ഏജ് എന്ന് പറയുന്നത് 18 അല്ലെങ്കിൽ 18+ ആണെന്ന് നിങ്ങൾ വിചാരിക്കാം. പിന്നെ സി ജെ മാക്സിൻ്റെ നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ കാണാറുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ കാണാറുണ്ട്, ഞാൻ ഒരു ഫാനാണ് സി ജെ മാക്സിൻ്റെ. അതുപോലെ തന്നെ സി ജെ മാക്സിൻ്റെ 1 ടാപ്പും. പിന്നെ ഞാൻ നിങ്ങൾക്ക് സി ജെ മാക്സിൻ്റെ ഒരു ഗെയിം പ്ലേ ഈ വീഡിൻ്റെ അവസാനം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമോട് സപ്പോർട്ട് ചെയ്യുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഞാൻ മച്ചന്മാരെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മളൊരു ഗിവ് അവേ കൊടുക്കുന്നതായിട്ട് പറഞ്ഞിട്ട് 2 അലോക്കിനാണ് കൊടുത്തത്. അപ്പോൾ ആ ഗിവ് അവേ കഴിഞ്ഞു മച്ചന്മാരെ, 2 അലോക്കിന് നമ്മൾ കൊടുത്തു. അപ്പോൾ ആ ഗിവ് അവേ അതിൻ്റെ പ്രൂഫൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇനിയൊരു ഗിവ് അവേ കൂടി ഉണ്ട് മച്ചന്മാരെ, അത് 500 സബ്സ്ക്രൈബേഴ്സിൽ അതുപോലെ തന്നെ 1K സബ്സ്ക്രൈബേഴ്സിനാണ് നമ്മൾ കൊടുക്കുന്നത്. 2 ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്, മൊത്തം 4 അലോക്കാണ്, 2 വിജയമാണ്. അപ്പോൾ എല്ലാവരും UID അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് നമ്പറും ഇടുക മച്ചന്മാരെ. അപ്പോൾ മാക്സ് ഗെയിമിങ്ങിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിൽ പോകുന്നതും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ എന്ന ഓപ്ഷനിലൂടെ മറക്കരുത്. പിന്നെ സി ജെ മാക്സിൻ്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, സി ജെ മാക്സിൻ്റെ ഫാമിലിയിൽ ആകെ 4 അംഗങ്ങളുടെ ഒരു ചെറിയൊരു കുടുംബമാണ് സി ജെ മാക്സിൻ്റെ ഫാമിലിയിൽ. സി ജെ മാക്സിൻ്റെ പാരൻസും അതുപോലെ തന്നെ സി ജെ മാക്സും പിന്നെ അദ്ദേഹത്തിൻ്റെ അനിയനുമാണുള്ളത്. പിന്നെ സി ജെ മാക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സി ജെ മാക്സിൻ സി ജി ഗിൽഡിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, സി ജി ഗിൽഡിൽ തൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സി ജി മാക്സ് സോറി മാസ്ക് ഗെയിമിംഗ് വിത്ത് മാസ്ക് യൂട്യൂബ് ഓണറായ സി ജി മാക്സിൻ്റെ വീഡിയോസ് കണ്ടിട്ടും അതുപോലെ തന്നെ സി ജെ മാസ്കിൻ്റെ ഗെയിം പ്ലേസ് കണ്ടിട്ടും വളരെ നന്നായിട്ട് മോട്ടിവേറ്റായി, ഇൻസ്പിറേഷനായി, തനിക്കും ഇങ്ങനെ കളിക്കണം തോന്നിയിട്ട് 2 വർഷം മുമ്പ് സി ജെ മാക്സ് ഗെയിമിലേക്ക് വന്നു. അതുപോലെ തന്നെ ആ ഡ്രീം അച്ചീവ് ചെയ്യാനും സി ജെ മാക്സ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഡ്രീം എന്തായാലും നമുക്കത് അച്ചീവ് ചെയ്യാൻ എന്തെങ്കിലും കഴിയും മച്ചന്മാരെ. നമ്മളത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിമും അതുപോലെ തന്നെ ലൈഫിലും ഒന്നും നിർത്തിപ്പോകാൻ പറ്റില്ല മച്ചന്മാരെ. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ തന്നുകൊണ്ട് ഞാൻ വീണ്ടും പോകുന്നു. ഇറ്റ്സ് യുവർ ഗുരുജി, ബൈ ബൈ.